കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ 3 ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ 89 കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പൂപ്പാറയിലെ വ്യാപാരികൾ സമരമാരംഭിച്ചത്. മർച്ചന്റ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ. പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റഴിക്കുവാനുള്ള ഒരു അവസരം. കാരണം ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു വെച്ച് വിൽക്കുവാനോ അങ്ങനെയൊന്നും ചെയ്യുന്ന സാധന സാമഗ്രികളല്ല ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം എടുത്തിരിക്കുന്ന ആ മുതലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന കടക്കാരായ ആളുകൾക്ക് ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുള്ളൂ. തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കെണിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത്. തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച് ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.